हाई फ्रेंड्स कार्बन कस्टम्स स्वागत इन या यूसिंग ऋव्यू अल आरसीबी आरसीबी मास्टर सिलेंडर यूसिंग ऋव्यू आरसीबी मास्टर सिलेंडर या हिमालय इंस्टा इंस्टा वीडियो अब अणबॉक्सिंग वीडियो अच्छा डीटेल वीडियो या यूट्यूब अप्लोड वे प्रोडक्टिंग चेरियर डैमेज डैमेज या वे का वर्ण क्यों या नमुक वीडियो वीडियो ए चलिए तीर्च सब्सक्राइब ഇതാണോ എന്റെ വണ്ടി ഹിമാലയ അപ്പൊ അതിനകത്ത് വന്ന ഡാമേജ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് ഡാമേജ് ഉണ്ടല്ലേ ഇതാണ് ചെറിയൊരു ഡാമേജ് കേട്ടോ ഈ ഡാമേജ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തതിന് ശേഷം കടയിലേക്ക് പർച്ചേസ് ചെയ്തു പർച്ചേസിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു എൻസർ സാധനം പോയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് എനിക്ക് ഒരാഴ്ചയ്ക്ക് ഈ സാധനം തിരിച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും തരാം നമുക്ക് കസ്റ്റമറിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമർ വരത്തുള്ളൂ എന്ന് പറഞ്ഞു സാധനം ഞാൻ തിരിച്ചയച്ചു കൊടുത്തു തിരിച്ചയച്ചു കൊടുത്ത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എനിക്ക് ഈ സാധനം തിരിച്ച് റിട്ടേൺ തന്നു അതായത് ഈ ലോക്ക്ഡൗൺ ആവണേനും ഒരു നാല് ദിവസം മുമ്പ് എനിക്ക് സാധനം റിട്ടേൺ തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കസ്റ്റമർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമറിന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ നേരത്തെ എനിക്ക് റിട്ടേൺ അയച്ചു തന്നു റിട്ടേൺ അയച്ചെന്ന സാധനം ഞാൻ പൊട്ടിച്ചു നോക്കിയ നേരത്ത് പണി തന്നെ കേട്ടോ മൊത്തം അതായത് ഇവിടുത്തെ സ്ക്രാച്ചായി പിന്നെ പോരാത്ത ഇവിടെ അഡ്ജസ്റ്റബിൾ നോബുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഒരാൾ ഇത്രയും കോസ്റ്റ് തന്നൊരു പൈസ കൊടുത്ത് അതായത് ഇത്രയും പൈസ തന്ന ഒരാൾ സാധനം മേടിക്കാൻ നേരത്ത് ഇതേപോലെ സ്ക്രാച്ചായ സാധനം നമുക്ക് ഒരാൾ കൊടുക്കാൻ പറ്റും അപ്പോൾ നോർമലായിട്ട് ഒരു മനുഷ്യൻ പോലും വാങ്ങത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങൾ ഈ സാധനം റിട്ടേൺ ചെയ്തു എന്നിട്ട് എനിക്ക് പുതിയ സാധനം അയച്ചിട്ട് പറയുമ്പോൾ കുഴപ്പമില്ല ഈ സാധനം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് സംഭവം വന്ന് വെച്ചാൽ ട്രാക്കിൽ ഉപയോഗിക്കാൻ കൊടുത്തരുത് അവിടെ വണ്ടി ട്രാക്കിൽ യൂസ് ചെയ്യാൻ കൊടുത്തരുത് വണ്ടി ട്രാക്കിൽ നിന്ന് യൂസ് ചെയ്ത വ്യക്തിയായിരുന്നു വണ്ടി വീണു അപ്പോൾ അതിനകത്ത് മാസ്റ്റർ സിലിണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതല്ല അങ്ങനെ വന്ന സ്ക്രാച്ചാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടിട്ടാണ് അവർ തിരിച്ച് അവരിത് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് ചുമ്മാ കയറ്റി അയച്ചു വിടുകയാണ് ചെയ്തത് അപ്പോൾ ഇവർ വന്നിട്ട് അവർ പൊട്ടിച്ച് നോക്കിയതുമില്ല എനിക്ക് എൻ്റെ ഡീലർ തിരിച്ച് അയച്ചു തരികയും ചെയ്തു അപ്പോൾ അതാണ് എനിക്ക് ചെക്ക് കിട്ടിയത് അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്തോ ഞാൻ പുതിയ സാധനം അയച്ചു തരാം ഈ സാധനം മനസ്സിൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ സാധനം എടുത്ത് എൻ്റെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത നേരത്ത് ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചായിരുന്നു ബ്രോ എന്തുകൊണ്ട് ഇത് വീഡിയോ ഇട്ടില്ല ഇതിൻ്റെ കുറച്ചുള്ള ഉപയോഗം എന്തായാണ് ഒന്നും നിങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞു കാര്യം ഞാൻ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാര്യം മാസ്റ്റർ സിലിണ്ടർ എടുത്തതിന് ശേഷം ഞാനൊരു എനിക്ക് മാസ്റ്റർ സിലിണ്ടർ വേറെ ഒരെണ്ണം ഓൾറെഡി സ്റ്റോക്ക് വരുന്നുണ്ട് ഇനി കുറേ ഒന്നും അടങ്ങാം ഞാൻ കുറേ എടുത്തില്ല ലോക്ക്ഡൗൺ ആണ് ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് അപ്പം ഞാൻ ഇതൊന്ന് കഴിഞ്ഞ ശേഷം അതിൻ്റെ വരുന്നുണ്ട് വന്നതിന് ശേഷം അത് എടുത്തതിന് ശേഷം കറക്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് ഓൾറെഡി ആയിട്ട് മാസ്റ്റർ സിലിണ്ടർ വരുന്ന രണ്ട് വേരിയൻറ്റിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നോർമൽ മൊത്തം നാല് വേരിയൻ്റ് ഉണ്ട് അതായത് 14 mm 17 mm 19 mm 22 mm ഇങ്ങനെയാണ് മാസ്റ്റർ സിലിണ്ടർ കറക്റ്റ് പോകുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മളെ ഹിമാലയ്ക്ക് അതായത് ഡ്യൂക്ക് 390 അല്ലെങ്കിൽ RC 390 തൊട്ട് മേപ്പോട്ടുള്ള വെഹിക്കിൾസ് അതായത് ഡൊമിനോ 400 അതേപോലെ ഹിമാലയ അങ്ങനെയുള്ള എല്ലാ വണ്ടിക്കും 17 mm ആണ് നമുക്ക് മാസ്റ്റർ സിലിണ്ടർ വരുന്നത് അതായത് ഇത് 17 mm ആണ് 17 mm അതായത് നമ്മളെ ഓസിൻ്റെ അതായത് ഫ്ലൂഡ് പോണ ഓസിൻ്റെതും അതേപോലെ തന്നെ അടിയിലത്തെ ത്രെഡും MC കിറ്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഈ 14 mm പറയുന്നത് പിന്നെ നമ്മളെ 250 താപ്പോട്ടുള്ള വെഹിക്കിൾസ് അതായത് ഒരു 300 cc താപ്പോട്ടുള്ള വെഹിക്കിൾസിന് എല്ലാം ഫ്രണ്ട് ഡിസ്ക് വരുന്ന എല്ലാ വെഹിക്കിൾസിനും 14 mm ആണ് വരുന്നത് 14 mm വരും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നമ്മളെ എൻ്റെ MC കിറ്റിൻ്റെ ഈ നോബ് ഒടിഞ്ഞു പോയതുകൊണ്ട് ഇനി കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ MC കിറ്റ് ഉള്ളൊരു അതായത് MC കിറ്റ് ഇതേപോലെ ഫ്രഷ് പീസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ കാണിച്ചു തരാം കാര്യം എനിക്കിവിടെ MC കിറ്റ് കറക്റ്റ് പ്രസ്സാവുന്ന കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു പിന്നെ ഞാനത് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാം കാര്യം ഞാൻ ഒരുപാട് ഏകദേശം 13 എണ്ണോളം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്ലച്ച് സെറ്റ് വരുന്നുണ്ട് കേട്ടോ MC കിറ്റ് ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടർ മാത്രമല്ല നമുക്ക് ഫ്രണ്ട് ക്ലച്ചും വരുന്നുണ്ട് ക്ലച്ച് വന്നിട്ട് ഏകദേശം 15000 രൂപയോളം ക്ലച്ച് വരുന്നുണ്ട് അപ്പം അതാണ് ഇതിൻ്റെ ഡിഫറൻസ് കാര്യം നമുക്ക് വിപണിയിലായിട്ട് ഓൾറെഡി ആയിട്ട് ബ്രംബോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരുന്നുണ്ട് ബ്രംബോ നോർമലി ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാലും ഒരു ബ്രാൻഡ് നെയിം വെച്ച് അവർ ഇറക്കാൻ നേരത്തെ ബ്രംബോ എന്ന് പറയണത് സൂപ്പർ കാറിൻ്റെയും അതുപോലെ തന്നെ നേരത്തെ ഡുക്കാട്ടിക്കും മറ്റും അവർ അതേപോലെ കാലിബറും ഫ്രണ്ട് ബ്രേക്ക് സിസ്റ്റം എല്ലാം കൊടുത്തുകൊണ്ടിരുന്നൊരു ബ്രാൻഡിങ് കമ്പനിയാണ് അതായപ്പോൾ അവർ ചിന്തിച്ച് നോക്കണം അത്രയും വില കൂടിയ ബൈക്കുകളിൽ ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടറും ബ്രേക്ക് സിസ്റ്റം അതായത് കാലിബർ സെറ്റും എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ബ്രാൻഡ് ഒരു സാധാ നമ്മളെ നോർമലായിട്ടുള്ള വെഹിക്കിളിന് ഇതേപോലുള്ള മാസ്റ്റർ സിലിണ്ടർ കാര്യങ്ങളും നൽകുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക കാര്യം എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കറ്റ് ആണ് കാര്യം പറയാൻ കാര്യം എന്ന് വെച്ചാൽ 100% പറയാൻ കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഒരു ഇൻ്റർസെറ്റിൽ സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാനകത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കടയിൽ ഷോപ്പിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവർ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു എത്രയായിരുന്നു ചോദിച്ചു അപ്പം പറഞ്ഞ് അത് ഏകദേശം 9000 രൂപയോളം റേറ്റ് ആയിട്ടുള്ളൂ ക്ലച്ചും അതുപോലെ തന്നെ ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടർ ക്ലച്ച് ഹൈഡ്രോളിക് ക്ലച്ച് എല്ലാം കൂടെ ഏകദേശം
കുംബാനായന്റെ റേറ്റ് ആയുള്ള ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. എനിക്ക് പക്ഷേ അതിനകത്ത് ഫ്രണ്ട് ബ്രേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്രംബയ്ക്കകത്ത് എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്ലച്ച് അടിപൊളി ക്ലച്ചായിരുന്നു. കാര്യം ആർ സി ബി യുടെ സെയിം ക്ലച്ചാണൊക്കെ എനിക്ക് ഫീലായി. കാര്യം അത്രയ്ക്കും നല്ലൊരു യൂസാണ്. കാര്യം ക്ലച്ച് നമുക്ക് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയതുകൊണ്ട് പക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഇതിനകത്ത് കറക്റ്റ് വന്നതാണ് കേട്ടോ. ഇത് നമ്മളെ കറക്റ്റ് എങ്ങനെയാണ് വർക്ക് ആവണമെന്നുള്ള കാര്യം. ഇതിനകത്ത് എനിക്ക് അഡ്ജസ്റ്റബിൾ നോബ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് എനിക്ക് ഞാൻ നല്ല കാണിച്ചു തരാം. വർക്കാവുന്ന ഏകദേശം എനിക്ക് ഇത്രയും നോബ് എനിക്ക് വർക്ക് ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇതിപ്പം ഏകദേശം ഫുള്ള് മോഡി കിടക്കുകയാണ്. അതായത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലോ എൻഡ് മോഡി കിടക്കുകയാണ്. ഇതിൻ്റെ ഹൈ എൻഡ് ലോഡ് മോഡ് എന്ന് പറയുമ്പോൾ ഈ ത്രെഡിനെ നമ്മൾ കറക്കിയ ശേഷം ഇതെങ്കിലും ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് വരും. ലിവർ നമ്മളെ ലിവർ ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഏറ്റവും സോഫ്റ്റ് ആവും. അതായത് നമ്മളെ മാസ്റ്റർ സിലിണ്ടറിനെ സോഫ്റ്റ് ആക്കണം. അതിനകത്തുള്ള എം സി കിറ്റിനെ സോഫ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പം വെളിയിൽ നിന്നുള്ള ഓവറായിട്ടുള്ള എയർ, അതായത് ഇതിനുള്ളിൽ നമ്മളെ ഫ്ലൂഡ് ശരിക്കും വർക്കാവുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു സമയത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ അത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഫ്ലൂഡ് എങ്ങനെയാണ് വലിയുന്നതും അതുപോലെ തന്നെ ഉള്ളിൽ ചെല്ലുന്നതും അത് തിരിച്ചെങ്ങനെയാണ് അടിയിലോട്ട് നമ്മളെ കാലിബർ സെറ്റിലോട്ട് പോകുന്നതും ഒക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ വെളിയിലുള്ള ഫ്ലൂഡിനെ വലിച്ചെടുക്കണം ചെയ്യുന്നത്. അതായത് ഫ്ലൂഡിനെ വലിക്കുമ്പോൾ വെളിയിൽ എയർ ഉണ്ട്, ഇതിനകത്തൊരു ബബിൾ പീസ് കിടക്കണം. ഞാൻ കാണിച്ചു തരാം, റബ്ബർ പീസ് കിടക്കണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഉണ്ട്, അതിനകത്തൊരു റബ്ബർ പീസ് ഉണ്ട്. ഈ റബ്ബർ പീസിനകത്ത് ഉണ്ടോ, ഇതുണ്ട്, റബ്ബർ പീസ് ഉണ്ടോ, റബ്ബർ പീസിനകത്ത് ഒരു വെട്ടുണ്ട്. ആ വെട്ട് നേരെ നൂന്ന് വരും. അപ്പോൾ അതിനകത്ത് എയർ വലിച്ച് താപ്പോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഫ്രണ്ടിലൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. എയർ വലിക്കാനായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഹോൾ കൊടുത്തിരിക്കുന്നുണ്ടോ, മേളിലെ ക്യാപ്പിൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങളെ എല്ലാ വണ്ടിക്കകത്തും ഉണ്ട് കേട്ടോ. ഇതേപോലെ വരുന്നുണ്ട് ഹിമാലയയുടെ ബ്രേക്കിലത്തെ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ അകത്തും എല്ലാത്തിനും വരുന്നുണ്ട്. കാര്യം ഞാൻ അവിടെ ഈ ക്യാപ്പ് ഇട്ട് അടച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ തന്നെ കാണിച്ചുതരാം കേട്ടോ. ഇവിടെ മേളിൽ നിന്നൊരു ഹോളുണ്ട്, അത് ഞാനകത്ത് ഇങ്ങനൊരു ക്യാപ്പിട്ട്. കാര്യം എനിക്ക് ഈ ക്യാപ്പ് മൂന്ന് പ്രാവശ്യം എൻ്റെ ഒന്നും മിസ്സായിരുന്നു. ക്യാപ്പ് മോടിച്ചുകൊണ്ട് പോകാനാണ് ചാൻസ്. പയ്യന്മാരെ കൊണ്ടല്ലോ അതേപോലെ പോകുന്ന നേരത്ത് വലിച്ചൂരിക്കൊണ്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സാധനമായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനുള്ളിൽ നിന്നുള്ള എയർ വലിച്ചതിന് ശേഷമാണ് നമ്മളെ ഈ സിലിണ്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പം ആ എയർ വലിയും തോറും ഈ സംഭവം നമ്മളെ ത്രെഡ് ഫ്രണ്ടിലോട്ട് വരും തോറും നമ്മളെ ലിവർ ഫ്രണ്ടിലോട്ടാക്കലും. അകലാൻ നേരത്തെ എം സി കിറ്റിനെ സോഫ്റ്റ് ആക്കും. സോഫ്റ്റ് ആക്കണമെന്ന് വെച്ചാൽ വെളിയിലുള്ള എയറും ഫ്ലൂഡും കൂടി ഒരുമിച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിനകത്തുള്ള ശരിക്കുള്ള പ്രവർത്തനം നടക്കുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പ്രവർത്തന കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ഡീറ്റെയിലാണ് പറഞ്ഞത്. എന്നാലും ഞാൻ ഇത് വെച്ചിട്ട് എനിക്കുള്ള എൻ്റെ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് സഡൻലി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടി ലോക്കാവത്തില്ല. ഫസ്റ്റ്, അതായത് നമ്മൾ വണ്ടി ഇപ്പോൾ ഒരു 80-90 സ്പീഡിലൊക്കെ വരുന്നു. നോർമലി വന്നതിന് ശേഷം നമ്മളെ നോർമൽ ബ്രേക്ക് പിടിക്കുന്നതും ആർ സി ബി വെച്ചിട്ട് പിടിക്കുന്ന ബ്രേക്കും രണ്ട് ഡിഫറൻറ്റാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ നേരത്ത് സഡൻലി നമ്മളെ മറ്റ് ബ്രേക്ക് എന്ന് വെച്ചാൽ സഡൻലി ബ്രേക്ക് ആവും. അതായത് ലോക്കാവേണേന്ന് പെട്ടെന്ന് കയറി ലോക്കാവും. ഫ്രണ്ട് ബ്രേക്ക് ലോക്കായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വീഴുക തന്നെ ചെയ്യും. വീണ് നമുക്ക് അപകടം ഉണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയല്ല. അതായത് നമ്മളെ മറ്റേ ബ്രേക്ക് സിലിണ്ടറിനേക്കാളും ഏകദേശം 70-75% ഇതിന് ബ്രേക്ക്, അതായത് ബ്രേക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതായത് ബ്രേക്ക് പിടിക്കാൻ നേരത്ത് ഇതിനകത്ത് തന്നെ ഈ സിലിണ്ടറിന് തന്നെ കറക്റ്റ് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഈ എം സി കിറ്റിനകത്ത് ഒരു രണ്ട്, അതായത് മൂന്ന് സ്റ്റെപ്പ് ഓൾറെഡി വരും. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, മൂന്നാമത്തെ, അതായത് തേർഡ് സ്റ്റെപ്പ്, ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നോർമൽ, സെക്കൻഡ് ഇച്ചിരി കൂടെ ഹാർഡ്, അതിനുശേഷം ഹൈ എൻഡ് ഹാർഡാണ് വരുന്നത്. അപ്പോൾ എത്ര ഹാർഡ് വരാൻ നേരത്താണ് കറക്റ്റ് പറഞ്ഞ് ലോക്കാവുന്നത്. രണ്ടാം സ്റ്റെപ്പ് വരെ നമുക്ക് നോർമലി ഒന്ന് സഡൻലി ഒന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാലും, ക്വിക്കായി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാലും ഒരു കാരണവശാലും ഫ്രണ്ട് ഡിസ്കിനെ നമ്മൾ ലോക്കാവത്തില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം. മനസ്സിലായില്ലേ? അപ്പം ഇത് ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങൾ കൊണ്ടാണ് ഈ സംഭവം ഓൾറെഡി നല്ല റേറ്റ് വരുന്നത്. കാര്യം ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇത് വാങ്ങി വയ്ക്കാനൊന്നും സാധിച്ചില്ല. കാര്യം എനിക്കിത് വാങ്ങണമെന്നുണ്ടായിരുന്നു. കാര്യം എൻ്റെ എല്ലാം ക്യാഷും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും വാങ്ങിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാനത് പറഞ്ഞത്. കാര്യം ഇത് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഞാൻ ഇട്ടുതരാം. പക്കായിട്ട് ഇത് വെക്കുമ്പോൾ ഉള്ള ഉപയോഗം എന്തൊക്കെയാണ്, ഇതിനകത്ത് എങ്ങനെയൊരു സംഭവം വർക്കാവുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. പോരാത്തതിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ലിവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലിവർ ഉണ്ടല്ലോ, ലിവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ലിവർ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതയൊക്കെ ഇതിനുള്ളിൽ വരുന്നുണ്ട് കറക്റ്റ് പറഞ്ഞാൽ. കാര്യം ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കാര്യം അത്രയും നല്ലൊരു വീഴ്ച വീണ് ഇവിടുത്തെ ഈ ഒരു പീസ് വരെ പൊട്ടിപ്പോയിട്ടും ഈ സാധനം മടങ്ങിയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും ഇതുപോലും ഒടിഞ്ഞു പോകാതിരുന്നത്. അല്ലെങ്കിൽ ഇതുപോലും കിട്ടത്തില്ലായിരുന്നു. ഇതിനകത്ത് സെപ്പറേറ്റ് പീസുകളെല്ലാം മേടിക്കട്ടെ, എല്ലാ സ്പെയറും കിട്ടും. ലിവർ മാത്രമായിട്ട് കിട്ടും, ഈ ലോവർ ലിവർ മാത്രം കിട്ടും, എം സി കിറ്റ് കിട്ടും, നമ്മളെ ഫ്ലൂഡ് ഫില്ലർ കിട്ടും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഉദ്ദേശിച്ചത്. കാര്യം ഇതിനകത്ത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് പറഞ്ഞു തരാൻ എനിക്ക് വിഷമമുണ്ട്. കാര്യം നിങ്ങളിത് കാണാൻ നേരത്തെ തന്നെ പറയും, കാര്യം ബ്രോ ഇങ്ങനെ ഇത് ഇത്രയും ഡാമേജ് ഉണ്ടോ നിങ്ങൾ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയും. ഒരുപാട് ഫ്രണ്ട്സ് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു വീഡിയോ ഇടും, വീഡിയോയുടെ എം സി കിറ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇടും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഈ കറക്റ്റ് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് യൂസ് ചെയ്തിട്ട് എനിക്ക് തന്നെ ഒരു തൃപ്തി വന്നിട്ടില്ല. അതാണ് ഞാൻ അതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് തന്നെ തൃപ്തി വന്നിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്തുള്ള എം സി കിറ്റ്
എൻ്റെ നീഡിൽ പൊട്ടിപ്പോയതുകൊണ്ടാണ് ഒടിഞ്ഞു പോയതുകൊണ്ടാണ് എനിക്ക് യൂസിങ്ങിൻ്റെ കറക്റ്റ് കാര്യം. ഇതിനകത്ത് മൂന്ന് മോഡ് അതായത് സ്റ്റെപ്പായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും അവസാന സ്റ്റെപ്പിൻ്റെ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതായത് ബ്രേക്ക് തൊട്ട് അപ്പം ലോക്കാം ആ രീതിയിലാണ് കിടക്കുന്നത്. ഇതിനൊന്ന് ഇതിൻ്റെ എം സി കിറ്റും സാധനങ്ങളെല്ലാം മാറിയതിന് ശേഷം മാത്രമേ കറക്റ്റ് ഈ സാധനം കറക്റ്റ് പെർഫോമൻസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണുള്ളത് നമ്മളെ വീഡിയോ. ഞാൻ ഇതിനകത്ത് കറക്റ്റ് പറഞ്ഞുതരാം. ഇനി ഇതല്ല, ഞാൻ ഇതിന് ശേഷം ഒരു കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാര്യം എനിക്ക് ഓൾറെഡി ഒരു 14 MM അതായത് 14 അല്ല 17 MM ഒരു 14 MM എനിക്ക് ഓൾറെഡി വന്ന് കഴിപ്പുണ്ട്. പക്ഷേ അതെനിക്ക് എടുക്കാൻ പോകാൻ പറ്റില്ല, കൊറിയർ എടുക്കാൻ പോകാൻ പറ്റില്ല. ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് അതിനുശേഷം എനിക്കൊരു 17 MM വരുന്നുണ്ട്. 17 MM നമ്മളെ അന്ന് ഒരു RC 390 പവർട്രോണിക് സെറ്റ് ചെയ്തിരുന്നു. ആ വണ്ടിക്കായിട്ടാണ് ഞാൻ അത് എടുക്കുന്നത്, RCV എടുക്കുന്നത്. പക്ഷേ അത് എടുക്കാൻ നേരത്ത് ഞാൻ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതാകുമ്പോൾ മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ MC കിറ്റ് യൂസ് ചെയ്തിരിക്കുന്ന MC കിറ്റും പോരാത്തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന MC കിറ്റിന് ഡിഫറൻസ് വരുന്നുണ്ട്. കാര്യം നേരത്തെ എടുത്തതിനേക്കാൾ ഇച്ചിരി സോഫ്റ്റായിട്ടുള്ള എം സി കിറ്റാണ് ഇനിയുള്ള മാസ്റ്റർ സിലിണ്ടറിൽ വരുന്നത്. അപ്പം ബ്രേക്കിംഗ് ഇച്ചിരി കൂടെ സ്മൂത്ത് ആവും. അങ്ങനത്തെ ഒരു MC കിറ്റാണ് അതിനകത്ത് ആഡ് ചെയ്യുക വരുന്നത്. അതായത് പക്ക ട്രാക്കിൽ യൂസ് ചെയ്യുന്ന, ട്രാക്കിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെയിം മെത്തേഡിലുള്ള MC കിറ്റാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് എനിക്ക് കയ്യിൽ കിട്ടും. ലോക്ക്ഡൗൺ കഴിഞ്ഞാകിലെ കയ്യിൽ കിട്ടും. അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ കറക്റ്റ് അൺബോക്സിങ് വീഡിയോ, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഞാൻ കറക്റ്റ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് മാത്രമേ സാധിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി വിലയേറെ ക്ഷമ ചോദിക്കുന്നു. കാര്യം ഇങ്ങനെ ഈ ഒരു ഡാമേജ് എന്ന പീസിനായിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഡാമേജ് വീഡിയോ ആണ്. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയ കുഴപ്പമില്ല, നിങ്ങൾ എന്നാലും ഒരു വീഡിയോ ചെയ്യാം, നമുക്ക് ഇതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന് കൊള്ളായതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം എന്നെ വിളിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.